അധ്യാത്മരാമായണം കിളിപ്പാട്ട് യുദ്ധകാണ്ഡത്തിൽ യുദ്ധാരംഭം. വിപുലമായ വാനര സൈന്യത്തെ കണ്ടിട്ട് ഉള്ളാലെ രാവണന് ബഹുമാനം തോന്നി. ഉടനെ പോരു തുടങ്ങാനായി രാക്ഷസ വീരന്മാരെ വരുത്തി. ആ സമയത്ത് രാവണനെ കണ്ട് ക്രുദ്ധനായ ശ്രീരാമൻ ലക്ഷ്മണന്റെ കയ്യിൽ നിന്നും വില്ലു വാങ്ങി. 10 കിരീടവും 20 കൈകളും വൃത്രാസുരന്റേത് പോലുള്ള ശരീരവും ശൗര്യവും കണ്ടിട്ട് ശ്രീരാമൻ ഞൊടിയിട കൊണ്ട് 10 കിരീടങ്ങളും വെൺകട്ടക്കുടയും ഛേദിച്ചു. രാവണൻ ലജ്ജയോടും ഭയത്തോടും കൂടി താഴെയിറങ്ങി രാമന്റെ ബാണം വന്ന ദിക്കു നോക്കി നടന്നു. ഇങ്ങനെ യുദ്ധത്തിന്റെ ആരംഭം ആണ് ഇവിടെ പാരായണം ചെയ്യുന്നത്. വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരെ, യുദ്ധത്തിനായി രജനീശ്വരവീരരെ, സത്വരം തത്ര വരുത്തി വാഴും വിധോ. രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോട് വാങ്ങിനാൻ, 10 കിരീടവും കൈകളിരുപതും പുത്രനോടൊത്ത ശരീരവും ശൗര്യവും, 10 കിരീടങ്ങളും കുടയും നിമിഷാർദ്ധേന ഖണ്ഡിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു ഭാണത്തെ നോക്കി നോക്കി ചൊരിച്ചിടിനാൻ. മുഖ്യപ്രഹസ്ത പ്രമുഖ പ്രവരന്മാരൊക്കെ വന്നു തൊഴുദൂരനന്തരം. യുദ്ധമേറ്റിടുവിൻ കോട്ടയിൽ പുക്കടച്ചത്യന്ത ഭീത്യാവസിക്കയില്ലത്രനാ, മൃഗങ്ങടക്ക പണവാനാകാരുണഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും വാരണ
ശ്രേഷ്ഠ ഘരഹരി ശാർദൂല സൈദിഭ സ്യന്ദന മുഖ്യ യാനങ്ങളിൽ ഗദ്ഗശൂലേഷു ചാപ പ്രാസതോ മരമുദ്ഗരയഷ്ടി ശക്തിച്ചുലീകാദികൾ ഹസ്തിയേ ധരിച്ചുകൊണ്ടത്ത ഭീത്യാജവും യുദ്ധസന്നദ്ധത യുദ്ധത ബുദ്ധിയോ അബ്ദികളഗ്രികളുർവിയും തൽക്ഷണം ഉദ്ധുതമായതു സത്യലോകത്തോളം വജ്രഹസ്താശയിൽ പുക്കാൻ പ്രഹസ്തനും വജ്രദംഷ്ടൻ സദാ ദക്ഷിണദിക്കിലും ദുശ്ചവനാരിയാം മേഘനാദം സദാ പശ്ചിമഗോപുരദ്വാരി പുക്കീടിനാം മിത്രവർഗാമാത്യഭൃത്യജനത്തോടും ഉത്തരദ്വാരി പൊക്കാൻ ദശവക്രനും നീലനും സേനയും പൂർവദിഗോപുരി പാലീദനയലും ദക്ഷിണഗോപുരി വായുദനയനും പശ്ചിമഗോപുരി മായാമനുഷ്യനാമാദിനാരായണൻ മിത്രതനയ സൗമിത്രീ വിഭീഷണൻ മിത്രസംയുക്തനായുത്തരദിക്കിലും യുദ്ധമുറപ്പിച്ചു രാഘവരാവണൻ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമാ വീരവിനൊടു വരികരവി സുതനുമൊരു സൈന്യവും വീര്യപുമാന്മാരിരുവരുമായി ഭവാ വഴിയിലൊരു പിഴയും ഉപരോധവുമിന്നീ വായുസുതഭോഗ നല്ല വണ്ണം